ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സറീനാസ്. അപ്പോൾ എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് എടുത്തിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ, അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ടാക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്നാൽ പുതിയ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവല്ലേ. ഇത് വന്നിട്ട് നമ്മൾ മീനയിലേക്കാണ് പോകുന്നത്, അബുദാബിയിലുള്ള മീനയിലേക്ക്. ഇത് ഞാൻ അബുദാബിയിലുള്ള ടൈമിലെടുത്ത വീഡിയോസാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, ഫ്ലോട്ടിംഗ് ലൈബ്രറി. ഇത് വന്നിട്ട് ഷിപ്പാണ് കേട്ടോ, അതിൻ്റെ അകത്താണ് ലൈബ്രറി. അങ്ങനെ ഇതാ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇവിടെ കയറാൻ ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ, ഫ്രീ എൻട്രി ആണ്. അപ്പോൾ നമ്മളെ കൂടെ എൻ്റെ ബ്രദറിൻ്റെ മക്കളുണ്ട്, സബയും സോഹയും. ഞങ്ങളിതാ അങ്ങനെ ഓരോ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടികളിങ്ങനെ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് കയറിയാലില്ലേ ഇതൊരു ലൈബ്രറിയാണെന്നേ തോന്നൂല കേട്ടോ. അത്രക്കും പുസ്തകങ്ങളുണ്ട്, ഒരു ലോകം തന്നെ കേട്ടോ. പുസ്തകത്തിൻ്റെ സ്റ്റോറീസും അതേപോലെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള പല പുസ്തകങ്ങളും, പിന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന കാർട്ടൂൺ സ്റ്റോറീസ്, അങ്ങനെ പല പല പുസ്തകങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കാ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിന്, നമുക്കിങ്ങനെ പോകണം, മീനയിൽ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ലൈബ്രറി ഉണ്ട് എന്നൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ വരുന്ന തലേന്നൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അന്നേരം ആൾക്കാരെ അലോഡല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്ന്. പിന്നെ ഇന്ന് പിന്നെ കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പുസ്തകങ്ങൾ മാത്രമല്ല കേട്ടോ, പല പല ആക്ടിവിറ്റീസും ചെയ്യേണ്ട ഓരോ പ്ലേസൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുന്ന ടൈമിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിട്ടുപോയി. പിന്നെ ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല ക്രൗഡഡ് ആണ്. പിന്നെ അവരൊക്കെ ഇൻക്ലൂഡ് ആവണ്ട, ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്തത്. പിന്നെ ഇതാ ഇങ്ങനെ ഇവിടെ നിന്നിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് പല മോഡൽസിലായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ സാറൂട്ടിനെ ഒരുപാട് സമയം ഞാൻ നിർബന്ധിച്ച ശേഷമാണ് കേട്ടോ അങ്ങനെ നിന്നത്. ഇങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ വലിയ ഇഷ്ടമൊന്നും അല്ല ആക്ക്. പിന്നെ കുറേ സമയം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, നന്നായിട്ട് തന്നെ സമയം ഇരുട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ഇത് രണ്ട് ദിവസത്തെ വീഡിയോസാണെന്ന്. ഇത് പിന്നെ ഒരു ദിവസം, അതായത് വീക്കെൻഡിൽ നമ്മളൊന്ന് ഒരു തടാകം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് അബുദാബിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ദുബായിൻ്റെ ബോർഡർ എത്താനാവുമ്പോൾ ആണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ പേര് ബത്തുവ ലേക്ക് എന്നാണ്. അപ്പം കുറച്ച് നല്ല ലോങ് ഉണ്ട് കേട്ടോ അബുദാബിയിൽ നിന്ന് വരുമ്പം. പിന്നെ ഇതാ അത്യാവശ്യം ആളും ഉണ്ട് അവിടെ. ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ബാർബിക്യൂവിനൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കുറേ മീനൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വരും നമ്മളടുത്ത്. അപ്പം കൈയൊക്കെ വെച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാല് അടിപൊളി വൈബ് ഉണ്ടായിനെ, നല്ല രസം ഉണ്ടായിന്. ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. താറാവും മീനും, ആ മീന ഉണ്ടാക്കി കുഞ്ഞു കുഞ്ഞു മീനെ എല്ലാ കൂട്ട കൂട്ടായിട്ട് ഇങ്ങനെ വരുന്നത്. നമ്മളിങ്ങനെ കാലൊക്കെ വെച്ചെടുക്കുന്ന സമയത്തില്ലേ, അതൊക്കെ ഒന്നിച്ചു വന്നിട്ട് ഇങ്ങനെ കാക്കൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ പിള്ളേർ പേടിച്ചിട്ട് കാലൊന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചെയ്യണ്ട ചെയ്യണ്ടെന്ന് സാറ് കുട്ടി പിന്നെ തീരെ വന്നിട്ടില്ല അതിന്റെ അടുത്തേക്ക്. കുറച്ചധികം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിനെ. കുറച്ചും കൂടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിനി, ഈ പിള്ളേർക്ക് വരണമെന്നേ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാൻ, അബുദാബിയിൽ എത്തണമെങ്കിൽ കുറേ ദൂരം ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് കുറച്ച് അധികമുണ്ട്. അപ്പം ഇപ്പം പോയാലേ ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമല്ലോ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നാളെ സ്കൂളും ഉണ്ട്, പിന്നെ അപ്പുറത്തേക്ക് എത്തണമെന്ന് വിചാരിച്ച്. പിന്നെ ഇടക്കുന്ന നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ എന്തായാലും ഒരു സമയമാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇപ്പം ഇതൊരു ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ടാക്കുക. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.